എൽഎംഎസിലെ ബാധകൾ ഒഴിപ്പിച്ചു, വിശ്വാസികൾ എംഎം ചർച്ച് തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലത്തിലധികമായി സി എസ് ഐ ദക്ഷിണ കേരള മഹാഇടവകയിലെ വിശ്വാസികളുടെ മനസ്സമാധാനം തകർക്കുകയും ക്രൈസ്തവ സഭകൾക്ക് മുഴുവൻ അപമാനവുമായി തീർന്ന സഭയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെയും അന്യാധീനമാക്കി അനുഭവിക്കുകയും തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത സഭയുടെ മോഡറേറ്ററും ബിഷപ്പുമായിരുന്ന ധർമ്മരാജർ സാലത്തിനും അദ്ദേഹത്തിൻ്റെ ശിങ്കടി ടി ടി പ്രവീൺ എന്ന ക്രിമിനലിനും കനത്ത തിരിച്ചടി. സി എസ് ഐ ദക്ഷിണ കേരള മഹാഇടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ മദ്രാസ് ഹൈക്കോടതി നിയമിച്ച 2-അംഗ ജസ്റ്റിസ് സമിതി പിരിച്ചുവിട്ടു. മറ്റന്നാൾ നടത്തുവാനിരുന്ന ഇടവകതല തിരഞ്ഞെടുപ്പും റദ്ദാക്കി. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ ബിഷപ്പ് ഭരണഘടനാവിരുദ്ധമായി പിരിച്ചുവിടുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഗുണ്ടയെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായി അവരോധിക്കുകയും തീവട്ടിക്കുള്ള നിർബാധം തുടരുകയും ചെയ്യുകയായിരുന്നു. ഇനി ജസ്റ്റിസ് സമിതി നിയോഗിക്കുന്ന റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയാവും ദക്ഷിണ കേരള മഹാഇടവകയുടെ ഭരണം നടത്തുക. റിട്ടയേർഡ് ജഡ്ജിയെ നിയമിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് സമിതിയുടെ ഉത്തരവ് ഇന്നിറങ്ങിയേക്കും. തീവട്ടി റസാലത്തെ മോഡറേറ്റർ പദവിയിൽ നിന്ന് കോടതി നീക്കിയതിനു പകരം മഹാഇടവകയുടെ ബിഷപ്പ് കമ്മിസറിയായി നിയമിച്ചിരുന്ന ഈസ്റ്റ് കേരള ബിഷപ്പ് വി എസ് ഫ്രാൻസിസിനെയും ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തു. പകരം മലബാർ മഹാഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറിന് ദക്ഷിണ കേരള മഹാഇടവകയുടെ ചുമതല കൂടി നൽകി. ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുവാൻ രാവിലെ 10 മണിക്ക് പാളയം എൽ എം എസ് ആസ്ഥാനത്തെത്തിയപ്പോൾ ഡോക്ടർ പി കെ റോസ്മിസ്റ്റ് നേതൃത്വം നൽകുന്ന സംയുക്ത സമിതി അദ്ദേഹത്തിന് വൻ സ്വീകരണം ഒരുക്കി. ഇനി നിന്നാൽ പന്തികേടാണെന്ന് മനസ്സിലാക്കി കോമ്പൗണ്ടിൽ തമ്പടിച്ചിരുന്ന ടി ടി പ്രവീണും ഗുണ്ടാപ്പടയും സ്ഥലം വിട്ടു. കുരിശ് കണ്ടാൽ പോവാത്ത അഭിനവസാത്താന്മാർ കോടതി ഉത്തരവ് കണ്ടതോടെ കണ്ടം വഴി കളിയിക്കാവിളയിലേക്കോടി. നൂറ്റാണ്ടുകളായി തങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്ന എം എം ചർച്ച് കയ്യേറി അതിനു മുകളിൽ പുതിയ ബോർഡ് പ്രവീണും കൂട്ടരും സ്ഥാപിക്കുന്നത് ഐ ടി വി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗത്യന്തരമില്ലാതെ എം എം ചർച്ചിലെ വിശ്വാസികൾ കവടിയാർ സാൽവേഷൻ ആർമിയുടെ ഒരു ഹാളിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വരെ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അവർ ഇന്ന് ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം കോമ്പൗണ്ടിൽ പ്രവേശിച്ചു. എൽ എം എസ് കോമ്പൗണ്ടിലും പള്ളിയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും എടുത്ത് അവർ ദൂരെ കളഞ്ഞു, ശുദ്ധികലശം നടത്തി.
പുതിയ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ആരാധനയും നടത്തി. കൈവിട്ടുപോയി എന്ന് കരുതിയ പള്ളി തിരികെ കിട്ടിയതിന് അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു. പാട്ടും പ്രാർത്ഥനയുമായി അവർ പള്ളിയിൽ സമയം ചിലവഴിച്ചു. അവരുടെ ആശങ്കകൾ പുതിയ ബിഷപ്പിനോട് പങ്കുവച്ചു. അദ്ദേഹം സൗമ്യമായി അതെല്ലാം കേട്ടു, വിശ്വാസികളെ ആശ്വസിപ്പിച്ചു. ഇനി അധർമ്മ റസാല ഗുണ്ടാപ്രവീൺ ബാധ ഒഴിപ്പിക്കൽ യജ്ഞത്തിന് മുൻകൈയെടുത്ത വിശ്വാസികളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഞാൻ അഡ്വക്കേറ്റ് സർജൻ തോമസ്. ഞങ്ങളാണ്, ഞങ്ങളും മറ്റ് സഭാവിശ്വാസികളും ചേർന്ന് MMCCF പേരിൽ ചെന്നൈ കോടതിയിൽ നൽകിയ അപ്പീലിന് പുറത്താണ് ഈ വിധി വന്നിട്ടുള്ളത്. നെറ്റീർ മെമ്മോറിയൽ സഭ കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് 100 വർഷത്തിന് പുറത്ത് പഴക്കമുള്ള കോൺഗ്രിഗേഷണൽ സ്വഭാവമുള്ള ഈ സഭയെ ധനക്കൊതി മൂത്ത് അധികാരം അദ്ദേഹത്തിനുള്ള അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് മുൻ ബിഷപ്പ് മോഡറേറ്ററുമായിരുന്ന ധർമ്മരാജ് റസാലവും TT പ്രവീണും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എന്ന TT പ്രവീണും ഈ സഭയെ കത്തീഡ്രലെന്ന് നാമകരണം ചെയ്തു. 2 വർഷത്തിന് ശേഷം ഇന്ന് ഈ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ മുൻ ബിഷപ്പും മോഡറേറ്ററുമായിരുന്ന ധർമ്മരാജ് റസാലം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിപ്രകാരം അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ സ്ഥാനവും ഡിവിഷൻ ബെഞ്ച് ഏർപ്പെടുത്തിയ അഡ്മിനിസ്ട്രേറ്റർമാരുടെ അവരുടെ തീരുമാനപ്രകാരം അദ്ദേഹവും സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ സൗത്ത് കേരള ഡയസിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് മലബാർ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റെവറൻഡ് റോയ്സ് മനോജ് വിക്ടർ അവർകളാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ ഡയസിൻ്റെ ചാർജ് ഏറ്റെടുത്തു. പ്രഭാതത്തിൽ തന്നെ MM ചർച്ചിൽ കടന്നു വരികയും ഇന്ന് രാവിലത്തെ സ്തോത്ര ആരാധനയോടൊപ്പം തന്നെ MM ചർച്ച് കത്തീഡ്രലല്ല MM ചർച്ചാണ് എന്നുള്ളതിലോട്ട് മടങ്ങി വരികയും ചെയ്തിരിക്കുകയാണ്. ഇതുമൂലം കഴിഞ്ഞ 2 വർഷമായി സഭ വിട്ട് മാറി ആരാധിച്ചു കൊണ്ടിരുന്ന MM ചർച്ചിലെ വിശ്വാസ സമൂഹവും ഇന്ന് മുതൽ MM ചർച്ചിൽ ആരാധിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഈ ആരാധന ഇന്ന് തുടങ്ങുന്ന ഈ ആരാധന വരുന്ന ഞായറാഴ്ച ദിവസത്തെ ആരാധനയും തുടർന്ന് 1 ആഴ്ചത്തെ കൺവെൻഷൻ പരിപാടിയും അതിനെ തുടർന്ന് മെയ് 12 നടക്കുന്നത് നമ്മുടെ കോൺഗ്രിഗേഷണൽ ഡേ ആണ്, നമ്മുടെ ചർച്ച് ഡേ ആണ്. അതായത് 1906 ആരംഭിച്ച സഭ അത് കടന്നു വന്ന നാളുകളിലൂടെ മെയ് 2 ആഴ്ചയാണ് 1906 ഈ സഭ ഇതിലോട്ട് നമ്മൾ കടന്നു വന്ന ആരാധന ആരംഭിച്ചത്. അതിൻ്റെ തുടർന്നുള്ള ചർച്ച് ഡേ ആണ് ഈ മെയ് 12 നടക്കുന്നത്. ആ മെയ് 12 ഇത് കത്തീഡ്രൽ മാറി ഓൾറെഡി ചർച്ച് ആയതിൻ്റെ സന്തോഷത്തോടുകൂടെ ആയിരിക്കും വിശ്വാസ സമൂഹം ഈ ചർച്ച് ഡേ ആഘോഷിക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ വന്ന് ആരാധിച്ച് സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്ത് എൻ്റെ വിവാഹം ഈ സഭയിൽ വെച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്ര ഒരു 55 വർഷമായിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ചേർച്ചാണിത്. അപ്പോൾ പെട്ടെന്ന് ഒരു നാൾ ഈ സഭ നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോവുകയും ഞങ്ങളെ പുറത്താക്കപ്പെടുകയും ഞങ്ങളുടെ ഇതിനകത്ത് കയറാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുകയും നമ്മുടെ MM ചർച്ച് കത്തീഡ്രലാക്കി മാറ്റുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഇതിൻ്റെ അകത്ത് വെച്ച് ഒത്തിരി അക്രമ സംഭവങ്ങളും അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളും ഒക്കെ നടന്നു. വളരെ വിഷമകരമായിട്ടുള്ള ഘട്ടത്തിലൂടെ സഭ കടന്നുപോയി. 2 വർഷക്കാലം സഭ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മുതിർന്ന ആൾക്കാർ എല്ലാവരും വളരെ പ്രയാസത്തിലായിരുന്നു. ഒരു അടക്കം വരുവാണെങ്കിലും ഒരു കല്യാണം വരുവാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തോടെ നമ്മൾ കടന്നുപോയി. ഞങ്ങളുടെ കാണിക്ക പൈസ വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ സെമിട്രിയും ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ ബിൽഡിങ്സും എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരവസ്ഥ ഉണ്ടായി. ഞങ്ങൾ ആരാധിക്കാൻ പോലും ഞങ്ങൾ വാടകയ്ക്ക് എടുത്തൊരു ഒരു ഹാളിലാണ് ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവം വലിയ അത്ഭുതം ചെയ്തു. ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു സംവിധാനത്തിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല. ഞങ്ങൾ പലയിടത്തും പോയി പല സംവിധാനങ്ങളെയും ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് ഞങ്ങളുടെ ഡോക്യുമെൻസ് ഒക്കെ കാണിക്കുകയും എല്ലാം ചെയ്തെങ്കിലും ഇത് പട്ടണത്തിൽ
സമരത്തിന്റെ നടുവിൽ ഈ സ്ഥിതി ചെയ്ത ഈ സഭയിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. കാരണം ഈ പട്ടണത്തിന്റെ നടുവിൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു സഭയാണ്, സാക്ഷ്യമുള്ളൊരു സഭയാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സഭയാണ്. അതിൽ ഇങ്ങനെ ഒരു സംഭവം സിറ്റിയുടെ നടുവിൽ നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും ലഭിക്കുകയില്ല, നീതി ലഭിക്കില്ല എന്നുള്ളത് ഞങ്ങൾ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഞങ്ങളത് അനുഭവിച്ചു, ഞങ്ങൾ പുറത്താക്കപ്പെട്ടു. അന്ന് പോലീസ് സംരക്ഷണത്തോട് ഞങ്ങളുടെ സഭ കയ്യേറി ഇവിടെ ബോർഡുകൾ സ്ഥാപിക്കുകയും സഭ ഏറ്റെടുക്കുകയും ചെയ്തൊരവസരം ഞങ്ങൾക്ക് ഇവിടെ ആരാധിക്കുവാനും ഞങ്ങളുടെ ഒരു സഹോദരനെയും കുടുംബത്തെയും ഇതിനെ അകത്ത് വെച്ച് മർദ്ദിക്കുകയും ഞങ്ങളുടെ കപ്പിയായി മർദ്ദിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് വലിയ ഒരു വഴിത്തിരിവ് വന്നിരിക്കുന്നു. നീതിയുടെ കോടതിയിലൂടെ ഞങ്ങൾക്ക് ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ ലഭിച്ചു. പുതിയ ജഡ്ജിമാരെ സിനഡിൽ ചാർജ് ഏറ്റെടുക്കുകയും തുടർ നടപടികൾ പ്രകാരം ഇവിടെ ഒരു പുതിയ ബിഷപ്പ് ഇൻചാർജ് വരികയും ഇന്ന് ഞങ്ങളുടെ സഭ തിരിച്ച് കത്തീഡ്രൽ. ഞങ്ങൾക്ക് CSI എന്ന് പറയുന്ന പാരമ്പര്യത്തിൽ ഞങ്ങളെ വരുന്ന പാരമ്പര്യത്തിൽ കോൺഗ്രിഗേഷണൽ സഭയാണ്. ഞങ്ങൾക്ക് ഒരു കത്തീഡ്രൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ ഞങ്ങൾക്കില്ല. 100 വർഷത്തിലേറെ പഴക്കമുള്ളൊരു സഭയാണ്. ഇവിടെ കത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അത് കൊണ്ടുവന്നാണ് കത്തീഡ്രൽ ആക്കിയത്. അപ്പോൾ ഞങ്ങൾക്കിതൊരു ലോക്കൽ ചേർച്ചാണ്, ഞങ്ങളുടെ കുടുംബ ചേർച്ചാണ്. ആ ചേർച്ച് ഞങ്ങൾക്ക് മടക്കി കിട്ടി. അതിൻ്റെ അത്യധികം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. ദൈവം അനീതിയും അക്രമവും കാണിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് ദൈവത്തിന് സർവമഹത്വം കൊടുത്തുകൊണ്ട് പറയുന്നു. ഞങ്ങൾ ഈ MM ചർച്ച് സഭയിലെ വിശ്വാസികളാണ്. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ച കുറേ വഴികളുണ്ട്. കാരണം ഞങ്ങൾ ജനിച്ച് വളർന്ന ഈ സഭയാണ്. ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ, ഞങ്ങൾ പോലും അറിഞ്ഞുകൂടാത്ത ഒരാൾ വന്നിട്ട് ഒരു ചാർജ് എടുത്ത് ഞങ്ങളെല്ലാവരെയും പുറത്ത് നിന്ന്, 2 വർഷം മുമ്പ് April 29 ഞങ്ങൾ പുറത്ത് നിന്ന് കരഞ്ഞ ഒരു ദിവസമുണ്ട്. പക്ഷേ ഇന്ന് തിരിച്ച് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഭ എല്ലാ കാര്യത്തിലും നിയമപരമായിട്ടും എല്ലാം വിജയിച്ച് ആ വ്യക്തി ആരാണോ അനധികൃതമായിട്ട് ഇതിൻ്റെ അകത്ത് കയറിയത് ആ വ്യക്തി ഇന്ന് പുറത്തു പോവുകയും ഇതിൻ്റെ അകത്തുള്ള അവകാശികൾക്ക് ഇന്ന് തിരിച്ച് ഈ സഭയിൽ വരുവാനുമായിട്ട് ദൈവമാണ് ഞങ്ങളെ കൃപ ചെയ്തത്. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി അനേകം ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ആൾക്കാരെയും എല്ലാവരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെയും പറഞ്ഞത് ഇതാണ്, നിയമപരമായിട്ടൊരു കാര്യം വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തിരിച്ച് സന്തോഷമായിട്ട് കയറുവാനായിട്ട് സാധിച്ചു എല്ലാവരും. കാരണം പോലീസിൻ്റെ പ്രൊട്ടക്ഷനും എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. കാരണം ഇതുപോലെ ഒരു സമൂഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തി ഒരുപാട് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ആൾക്കാർ ആര് തന്നെയായിരുന്നാലും മനസ്സിലാക്കുന്ന വിജയം എപ്പോഴും നീതിയുടെ കൂടെയും ന്യായത്തിൻ്റെ കൂടെയാണ്. ആ ഒരു നീതിയുടെ ന്യായത്തിൻ്റെ ഒരു ജയം തന്നെയാണ് ഇത്. അതുകൊണ്ട് എല്ലാ ഇതിന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവിധ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ CSI ദക്ഷിണകേരള മഹായിടവയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാനമായിട്ടുള്ള നിമിഷമാണ്. കാരണം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ദിവസമാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് സഭ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. കാരണം പുറംവാതിലൂടെ വന്നവർ സഭയെ കീഴടക്കി, സഭയുടെ സമ്പത്ത് കൊള്ളയടിച്ച് ആ രീതിയിൽ പോവുകയായിരുന്നു. സഭാ വിശ്വാസികൾ ഒന്നടങ്കം പലതരത്തിലുള്ള കേസുകൾ കോടതി അങ്ങനെയായിട്ടൊക്കെ നടക്കുകയായിരുന്നു. അതിനൊരു അന്തിമ വിജയമാണ് നമ്മുടെ ചെന്നൈ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഓർഡർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ മലബാർ ഡയോസിൻ്റെ ബിഷപ്പ് ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മുടെ CSI ദക്ഷിണകേരള മഹായിടവകയുടെ പാരമ്പര്യത്തിൽ കോൺഗ്രേഷണൽ പാരമ്പര്യമാണ്. അതിനകത്ത് ഒരു എപ്പിസ്കോപ്പൽ രീതിയിലുള്ള ആരാധനകളിലേക്ക് നയിക്കാനും ഇവിടെ ഒരു ബിഷപ്പാണ് പരമാധികാരി എന്നുള്ള രീതിയിലും കൊണ്ടുവരാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ ഒരു ജനാധിപത്യ സഭയാണ് ഈ ദക്ഷിണകേരള മഹായിടവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനാധിപത്യത്തെ തച്ചുടച്ചുകൊണ്ട് ഒരു ഏകാധിപത്യത്തിൻ്റെ രീതിയിലേക്ക് പോകാൻ നിന്നതിനെ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ, അതായത് വിശ്വാസികളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു നീതി ലഭിച്ചിരിക്കുന്നത്. ഇതൊരു ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു അത്ഭുത പ്രവൃത്തി തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ അധ്വാനിച്ച് ഒരുപാട് പേരുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ട് പീഡനം ഏറ്റ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈ നമ്മുടെ MM ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം MM ചർച്ചിൽ നിന്ന് അതിൻ്റെ മുഴുവൻ വിശ്വാസികളും പുറത്താക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ 2022 April 29 എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം മുതൽ 2 വർഷത്തോളം സഭയ്ക്ക് പുറത്ത് ഒരു ഹാളിൽ ആരാധന നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സഭയിലേക്ക് കയറാൻ പറ്റി. ഇതൊരു വലിയൊരു സുപ്രധാനമായ നിമിഷമാണ്. നമുക്കിതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. എന്തായാലും ഇതൊരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് കറപ്ഷൻ ഫ്രീ CSI എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു എല്ലാവിധമായിട്ടുള്ള പാവങ്ങൾ നേരുകയാണ് വരുന്ന ഇനിയുള്ള തുടർ ദിവസം.
ദിവസങ്ങളിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഇടപെടലുകളുണ്ടാവും. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും, എല്ലാ വിശ്വാസികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും. അഴിമതിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ള തന്നെയാണ് ലക്ഷ്യം. അഴിമതി മുക്തമായിട്ടുള്ള ഒരു സഭ ഇവിടെ രൂപം കൊള്ളണം, അതിനായിട്ട് എല്ലാവരും പ്രയത്നിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയുമൊക്കെ ആയിട്ടും തിബറ്റ് റസാലം ബിഷപ്പ് ഹൗസിന്റെ അടുക്കളയിൽ നാണമില്ലാതെ ഇപ്പോഴും അട്ടിപ്പേറി കിടക്കുകയാണ്. ഡേ ബിഷപ്പേ, വിശ്വാസികൾ ആ ബോർഡെടുത്ത് തറയിലടിച്ചതുപോലെ എടുത്ത് തറയിലടിക്കണമെങ്കിൽ എത്രയും വേഗം കെട്ടിവിളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവളുടെ കയ്യും പിടിച്ചു പോയാൽ തടികേടാകാതെ സൂക്ഷിക്കാം എന്നാണ് വിശ്വാസികൾ പറയുന്നത്. അന്തംഗം മിസർക്കായും മ്യൂസിയത്തിലിരിക്കുന്ന ചില ഏമന്മാരുമായിരുന്നു ഈ തീപട്ടി ബിഷപ്പിൻ്റെയും ഗുണ്ടാ പ്രവീണിൻ്റെയും സംരക്ഷകർ. ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായി. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.